ജീവിതത്തിൽ ധൂർത്തു വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം അതേപോലെ വിവാഹരംഗത്ത് നാം പറഞ്ഞതുപോലെ മീസാക്കൻ അലീല ശക്തമായ കരാർ ആ കരാറിലേക്ക് വരുന്ന എല്ലാ രംഗവും പെണ്ണ് കാണൽ ഇസ്ലാമിൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് പ്രസൂർത പഠിപ്പിച്ചാണ് പരസ്പരം കാണുന്ന ആരാ കാണേണ്ടത് ആരാണോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷൻ ആ പുരുഷൻ ആ സ്ത്രീയെ കാണാം കാരണം അവൾ അന്യ പെണ്ണാണ് ഇവൻ അന്യപുരുഷനാണ് അന്യപുരുഷന് അന്യസ്ത്രീയെ കാണാം വിവാഹം നട ഒഴിവാക്കാം ഷാ കാണൽ ഇസ്ലാമിൽ പുണ്യമാണ് ഇസ്ലാം അനുവദിച്ചതാണ് എന്നാൽ ആ പെൺകുട്ടിയെ വേറെ നാലാളുകൾ കാണാൻ പാടില്ല കാരണം വിവാഹം കഴിക്കേണ്ടത് അവരല്ല ഇവൻ്റെ സൗന്ദര്യ സങ്കല്പമല്ല മറ്റവൻ്റേത് മറ്റവൻ്റെ സൗന്ദര്യ സങ്കല്പമല്ല മൂന്നാമത്തെൻ്റെത് അവനല്ലല്ലോ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് ശാസ്ത്രീയമായി മാനസികമായി പരിശോധിച്ച് നോക്കൂ ഒരു പെൺകുട്ടിയെ നാലാൾ കണ്ടാൽ നാലാൾക്ക് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല അതുകൊണ്ട് ആരാണോ വിവാഹം കഴിക്കുന്നത് അവർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ അവിടെയാണ് ഉപ്പ ഉപ്പയാവേണ്ടത് കാരണവർക്ക് ആ നിങ്ങളെ കൂട്ടത്തിൽ ആ മോം വാ മോം വാ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി മോളെ കാണിച്ചു കൊടുക്കുക ബാക്കിയുള്ളൊക്കെ അവിടെ ഇരുന്നല്ല അവർ അവരുടെ കൂട്ടുകാരനല്ലേ വെള്ളവും ചായ ഒക്കെ കൊടുത്ത് സൽക്കരിച്ച് അവരെ വിടാം അതാണ് ഇസ്ലാമിൽ വേണ്ടത് ഇതീ ഇരിക്കുന്ന ആളുകളും കേൾക്കുന്നവരും പ്രാവർത്തികമാക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ വിവാഹത്തിലേക്ക് പോകുമ്പോൾ എന്താ വേണ്ടത് ഒരു ഡേറ്റ് നിശ്ചയിക്കണ്ടേ തീർച്ചയായും അതാരാണ് നിശ്ചയിക്കേണ്ടത് എല്ലാവരും സൗകര്യം നോക്കണം രണ്ട് കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർക്കൊക്കെ ആദരവ് കൊടുക്കണം അവരെല്ലാവരും ഒന്നുകിൽ ഫോണിലോ ഒന്നിച്ചിരുന്നോ ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നു നമ്മൾ മുമ്പ് നിശ്ചയമെന്നൊക്കെ പറയായിരുന്നു അതെല്ലാം ഇപ്പോൾ പോയിട്ട് അടുത്ത കാലത്ത് എൻഗേജ്മെൻ്റ് എന്നൊരു പുതിയ ഏർപ്പാട് വന്നു എൻ ഇന്ന് ഹുത്തുബക്ക് പങ്കെടുക്കുന്ന എത്ര പേരുടെ വിവാഹത്തിന് മുമ്പ് എൻഗേജ്മെൻറ്റ് എന്ന പരിപാടി ഉണ്ടായിരുന്നു ഭൂരിപക്ഷം വരിക എന്താ പരിപാടി എന്ന ചില ആൾക്കാർ ചോദിക്കുക അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാൽ മറ്റു സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു ആ അത്തരം കാര്യങ്ങൾ വന്ന് വിവാഹത്തിന് മുമ്പ് വരെ വിവാഹത്തിന് മുമ്പ് വരെ വിവാഹം പോലെയോ അതിനും അപ്പുറത്തേക്കോ എത്തിപ്പോകുന്ന ആരോ വിവാഹത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് അടയാളായിട്ടൊരു മുട്ടായി ആരോ കൊടുത്തു കുഴപ്പമൊന്നുമില്ല ആ മുട്ടായി പിന്നെ ലഡുവായി മാറി ബേക്കറി കെട്ടായി മാറി പിന്നെ അത് മാറിയത് പിരമിഡുകളായി മാറി ആഹാ ഞങ്ങളേതാ തറവാട് എന്നറിയോ കണ്ടോളി എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളിങ്ങനെ മുട്ടായിട്ട് വരിക എടുക്ക് വീഡിയോയിൽ ഒന്നിച്ചു കൊടുക്കും മറ്റവരെ കല്യാണത്തിൻ്റെ പിരമിഡിനേക്കാൾ ഉയരണ്ട് വയറുണ്ട് നമ്മളത് എന്തായി ദുരഭിമാനം ഈ ദുരഭിമാനം ആരെ കാണിക്ക ഇത് തടയാൻ കഴിയും രണ്ടു ഭാഗത്തെയും കാരണവന്മാർ ഉറച്ചു നിന്നാൽ നമ്മുടെ കല്യാണത്തിനത് പറ്റില്ല ഓ കഴിഞ്ഞു അതുകൂടി കഴിഞ്ഞു അത് അതിലുപരി വിവാഹം കഴിക്കുന്ന ആണും പെണ്ണും അതിലുറച്ച നിലപാടെടുത്താൽ അറിയുമോ സഹോദരങ്ങളെ വിവാഹം കാരണത്താൽ വിവാഹം കാരണത്താൽ വിവാഹം ഇങ്ങനെ ഉണ്ടായത് പഠിച്ചുകൊണ്ടോട് ദ്വാര എത്ര എത്ര കാലം എത്ര മാസം പലപ്പോഴും ഉമ്മ ഇപ്പോൾ ഈ മോളെ നീക്കുമ്പോൾ ഉണ്ടാവും ഉമ്മ ഇങ്ങനെ ദ്വാരക്കുന്നത് എന്താ മോളെ വിവാഹം ശരിയായിട്ടില്ല കണ്ണീരൊല്പിച്ച് ദ്വാരൊക്കെയാണ് അങ്ങനെ ആ ദ്വായിയുടെ ഫലമായി വിവാഹ ദിവസം വന്നു ആ വിവാഹ ദിവസം വന്നപ്പോൾ അന്ന് വരെ ജീവിതത്തിൽ നമസ്കാരം ഒഴിവാക്കാത്ത എൻ്റെയും നിങ്ങളുടെയും പെങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിവാഹ ദിവസം അവർക്ക് ലൊഹറും ഇല്ല എന്താ കാരണം എന്തറിയോ അവർക്ക് മേയ്ക്കപ്പെടണം മേയക്കപ്പെട്ട് അവന് ഒന്നുകൊടുക്കാൻ പറ്റുമോ ഇല്ല ഓ ആ നന്ദികേടിൻ്റെ ഊക്ക് നോക്കണേ മീസാത്തൻ വലിയില ശക്തമായ കരാർ എന്ന് പറഞ്ഞ പവിത്രമായ ബന്ധത്തിന് നല്ല മക്കളെ കിട്ടാൻ നല്ല സമാധാനപരമായ ജീവിതം കിട്ടാൻ റബ്ബ് നിശ്ചയിച്ച വിവാഹം നിശ്ചയിച്ച അന്ന് നമ്മുടെ മോക്ക് ലൊഹറില്ല നമ്മുടെ മോ നമ്മുടെ മോൾക്ക് അസറില്ല അപ്പോൾ സഹോദരങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം നടത്തിയത് അവന് അവളെ ഇഷ്ടമായിട്ടല്ലേ വിവാഹം നിശ്ചയിച്ചത് പിന്നെ ആരെ കാണിക്കാനാ ഈ മേക്കപ്പ് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ അത് വീഡിയോയിലെടുത്ത് മുഴുവൻ കഴുകന്മാർക്കും അയച്ചു കൊടുക്കാൻ അപ്പോൾ ഇവൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവൻ വിവാഹം നടത്തുന്നെങ്കിൽ അവിടെ മേക്കപ്പിൻ്റെ ആവശ്യമില്ലല്ലോ അടുത്ത കാലത്താണ് മുസ്ലിം കുടുംബങ്ങളിലേക്ക് വന്നത് നിർത്തണം കാരണം ഏർപ്പാടാണ് നിസ്കാരമില്ലാതായിപ്പോകുന്ന ഏർപ്പാടാണ് അപ്പൊ വിവാഹത്തിലേക്ക് ഇടപെടുമ്പോ ഇത്തരം കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി എനിക്കതിനോട് യോജിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നൊരു ഒറ്റയാൾ പറഞ്ഞാൽ മതി അങ്ങനെ തിരുത്തുന്നവരായി നമ്മൾ മാറണം അല്ലെങ്കിൽ നമ്മൾ കാരണത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ അരുതാത്തത് സംഭവിക്കും അള്ളാഹു സുബാന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഏറ്റവും നല്ല നിലപാടെടുക്കാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ